ഹലോ, വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ജാർ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സെയിൽ ചെയ്യുന്ന ജാർ കേക്കിൻ്റെ റേറ്റും കാര്യങ്ങളും, പിന്നെ മാത്രമല്ല ഈ ജാർ കേക്ക് നമ്മൾ ഓയിൽ ഫ്രീ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഒട്ടും തന്നെ ഓയിൽ ചേർത്തിട്ടില്ല. പിന്നെ ബ്ലൂബെറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഒരു ജാർ കേക്ക് ചെയ്തെടുത്താൽ ഉറപ്പായിട്ട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ 150,000 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ബർത്ത്ഡേ വിഷ് ചെയ്യാനുണ്ട്. മനീഷ ലൽബി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് വന്നതാണ്. 2nd October ഇന്ന് ആളുടെ ചേച്ചിയുടെ വാവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിഷ് ചെയ്തിട്ട് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 cup അളവിൽ മൈദയും 1/4 teaspoon അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 teaspoonേക്കാളും ഒരല്പം കുറവ് അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകിൽ 2 times അരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 time അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിൽ 2 muttas എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 teaspoon അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 1 minute ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 cup അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1/2 cup വരെ എടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1/4 cup വരെ യൂസ് ചെയ്താൽ മതി. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു അരിപ്പയിലൂടെയാണ് ഇത് അരിച്ചിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ പതിയെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒരു 30 seconds വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 tablespoon അളവിൽ പാല് ചേർത്ത് കൊടുക്കണം. ചെറിയ ചൂടുള്ള പാലാണ് ചേർക്കേണ്ടത്. പാലില്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതി. കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൗൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 inch ഒരു കേക്ക് മൗൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് നമ്മുടെ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ പാന് മിനിമം ഒരു 10 minutes മുമ്പെങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യണം. 20 minutes ഇത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂബെറിൻ്റെ ക്രഷ് ചെയ്തെടുക്കണം. അതായത് ബ്ലൂബെറിൻ്റെ ക്രഷ് ഉണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് ചേർക്കുമ്പം ചിലർക്ക് ആ ബ്ലൂബെറിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്രയാണോ ബ്ലൂബെറിൻ്റെ ക്രഷ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3-4 tablespoon എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലൂബെറിൻ്റെ ഫ്ലേവർ കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഫ്രഷ് ആയിട്ടുള്ള ക്രഷ് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1-2 teaspoon അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പക്ഷേ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. ബ്ലൂബെറിൻ്റെ ക്രഷ് ഡയറക്റ്റായിട്ട് ചേർക്കുന്നതിന് വേറൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതാണ് ഒന്നും കൂടെ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ബ്ലൂബെറിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 cup അളവിൽ ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ബീറ്റായി വന്നാൽ നമുക്കിതിലേക്ക് ബ്ലൂബെറിൻ്റെ ക്രഷ് വളരെ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല ഈ സ്റ്റെപ്പ്. ആ ക്രീമിലും കൂടി ബ്ലൂബെറിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്കായി ഒന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. 20 minutes ബേക്കിംഗ് ടൈം. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ 3 layers നമ്മുടെ കേക്ക് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാർ കേക്കിൻ്റെ ആ ഒരു മൂടി വെച്ചിട്ട് തന്നെയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ജാറിലേക്ക് അത് വെച്ചു കൊടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മൂടി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് വെച്ചു കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പോടെ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. 1/2 cup അളവിൽ വെള്ളവും 1/4 cup അളവിൽ പഞ്ചസാരയും പിന്നെ 2 tablespoon അളവിൽ
ബ്ലൂബെറിൻ്റെ ക്രഷും കൂടി ചേർത്തെടുത്ത ഷുഗർ സിറപ്പാണ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ഷുഗർ സിറപ്പ് യൂസ് ചെയ്താലും മതി. എന്നിട്ട് ഇതിലേക്ക് ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതും കൂടി അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അടുത്ത ലെയറായിട്ട് ബ്ലൂബെറിൻ്റെ ക്രഷ്, നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് വെച്ച ബ്ലൂബെറിൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ട് ചേർക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ബ്ലൂബെറിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ചേർത്താലും മതി. അപ്പം ആ ഒരു ബ്ലൂബെറിൻ്റെ ഒരു കുത്തുന്ന സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്തെടുത്താൽ. അപ്പോൾ ക്രഷ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം അടുത്ത ലെയറ് കേക്ക് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ബ്ലൂബെറിൻ്റെ ക്രഷ് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയുള്ളൂ നമ്മുടെ ജാർ കേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടുകയുള്ളൂ. ഇത് കുറച്ച് നേരം ഇത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുട്ടി കുട്ടി പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലായിട്ട് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ജാർ കേക്ക്. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്യണമെന്നുമില്ല, ഇങ്ങനെയും ചെയ്തെടുക്കാം. ബാക്കിയുള്ള പ്രോസസ്സെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക, ക്രീം സ്പ്രെഡ് ചെയ്യുക, അതുപോലെ തന്നെ ക്രഷ് വെച്ച് കൊടുക്കുക. അതങ്ങ് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ബ്ലൂബെറി ജാർ കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.